നമസ്കാരം, ഞാൻ മാഹീൻ മശാൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേരളാസ് നമ്പർ 1 FM സ്റ്റേഷനായ ക്ലബ് FM 94.3. നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. നിങ്ങളെല്ലാവരും ന്യൂസിലൂടെയും അതുപോലെ തന്നെ വീഡിയോസിലൂടെയും കണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് മച്ചാൻ ഇവിടെ പറയാൻ പോകുന്നത്. കുറെ പോലീസ് ഉദ്യോഗസ്ഥർ ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലും അവരൊക്കെ ഇങ്ങനെ റോഡിലിറങ്ങി നിന്ന് ഈ ഒരു ലോക്ക്ഡൌൺ സിറ്റുവേഷനിലും പുറത്തിറങ്ങിയവരോട് കൈകൂപ്പി കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. അവർ പറയുകയാണ്, എന്തിനാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്തിറങ്ങിയത്. അതുപോലെ തന്നെ നമ്മുടെ കേരള പോലീസ് എത്ര പേരോടാണെന്നറിയാമോ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് വീട്ടിലേക്ക് അവരെ പറഞ്ഞയക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടതാണ്. നമുക്ക് വേണ്ടിയിട്ട് അവർ കടന്ന് കഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ അവർ പറയുന്നത് കേൾക്കണം. ഗവൺമെൻറ് പറയുന്ന റൂളുകൾ കൃത്യമായിട്ട് നമ്മൾ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ നമുക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ വീട്ടുകാർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ശരി, ഞാനിപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളെ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ പോവാണ്. ആ കുട്ടിക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്റെ പേര് അസ്ര, ഞാൻ കോളേജ് പാർട്ടിക്കുലർ സ്റ്റുഡന്റ് ആണ്. അസ്രയുടെ വാപ്പ എന്ത് ചെയ്യുന്നു? വാപ്പജി സബ് ഇൻസ്പെക്ടർ ആണ് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ. വാപ്പ ഇപ്പൊ ഡ്യൂട്ടിയിലാണോ? അതെ, വാപ്പജി ഇപ്പൊ ഡ്യൂട്ടിയിലാണ്. വാപ്പയുടെ ഡ്യൂട്ടി എങ്ങനെയാണ്, ഇപ്പൊ പുറത്താണോ എന്താണ്? വാപ്പജിക്ക് ഇന്ന് പുറത്തുള്ള ഡ്യൂട്ടിയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് വാപ്പജി ഐസൊലേഷൻ വാർഡിലായിരുന്നു. ഒന്ന് പാളയത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജിലും, ഒന്ന് പിന്നെ ബാർട്ടൺ ഹിൽസ് കോളേജിന്റെ ബാക്കിലെ ഹോസ്റ്റൽ, അവിടെ 2 ദിവസമായിട്ട് മാറി മാറി നിൽക്കുകയാണ്. വാപ്പജി 24 hours ഡ്യൂട്ടിയാണ്. വാപ്പജിക്ക് രാവിലെ 8 to 8 വരെയാണ് ഷിഫ്റ്റ്. 8 to 8 എന്ന് പറയുന്നത് ചിലപ്പോ നേരം ചിലപ്പോ കൂടാനും ചാൻസ് ഇല്ല? കൂടും. വാപ്പജി രാവിലെ 7 o'clock ആകുമ്പോ എണീറ്റ് പോവുകയാണ്. നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉള്ളവർക്ക് രാവിലെ പോകേണ്ടി വരും. വാപ്പജിക്ക് ഇങ്ങനെ നേരത്തെ പോകേണ്ടി വരും. അപ്പൊ ഈ ഒരു ദിവസങ്ങളിൽ ശരിക്കും ഫാമിലി എല്ലാം വീട്ടിലാണ്. ഈ ഒരു സിറ്റുവേഷനിൽ വാപ്പയുടെ അടുത്ത് സംസാരിക്കാൻ പോലും നിങ്ങൾക്ക് ടൈം കിട്ടാറില്ല? ഇല്ല, അപ്പൊ വരുമ്പോഴേ നല്ല ടയേർഡായിട്ടായിരിക്കും മിക്കപ്പോഴും വരുന്നത്. ഫുഡും ഇല്ല. അപ്പൊ ചിലപ്പോ ഫുഡ് അപ്പ കഴിക്കാറില്ല, വീട്ടിൽ വന്നിട്ടായിരിക്കും കഴിക്കുന്നത്. എന്താണ് അസ്രയ്ക്ക് പറയാനുള്ളത് ജനങ്ങളോട്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട്? കഴിവതും മാക്സിമം ആരും പുറത്തു പോകാണ്ടിരിക്കുക. കാരണം അവരും ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. അവരും മാത്രമല്ല ഡോക്ടേഴ്സും നഴ്സും ഇങ്ങനെയുള്ള പോലീസുകാരും വരെ അവര് ശരിക്കും കഷ്ടപ്പെടുന്ന ആൾക്കാരെ കണ്ട് കാണുകയാണെങ്കിൽ അവരെ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലിരിക്കാനാണ് പറയുന്നത്. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പെടുകയാണ്. ഇന്നലെയും പറഞ്ഞു, 2 പയ്യന്മാരെ അടിച്ച് ഓടിക്കേണ്ട സിറ്റുവേഷൻ വരെ ഉണ്ടായി. കാരണം അവര് പറഞ്ഞിട്ട് എതിർത്ത് സംസാരിച്ചു. അപ്പം സോ പ്ലീസ് എല്ലാരും വീട്ടിലിരിക്കുക, നമുക്ക് വേണ്ടിയാണ് ഇവർ കഷ്ടപ്പെടുന്നത്. ഈ 21 days മാക്സിമം എല്ലാരും വീട്ടിൽ തന്നെ ഇരിക്കുക. കേട്ടില്ലേ, ഇതുപോലെ ജോലി ചെയ്യുന്നവർ ഒരുപാട് പേരാണ്. ആരോഗ്യവകുപ്പിലായാലും കളക്ട്രേറ്റിലായാലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലായാലും ഡോക്ടേഴ്സും പിന്നെ ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റിലും കുറെ ആൾക്കാർ നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. അവരുടെ വീട് പോലും ശ്രദ്ധിക്കാതെ, അവരുടെ മക്കളെ പോലും ശ്രദ്ധിക്കാതെ നമുക്ക് വേണ്ടിയിട്ട് അഘോരാത്രം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ പ്ലീസ് അവരെ നമ്മൾ ഓർക്കുക. ഈ 21 days വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ നിങ്ങൾ വീട്ടിലിരിക്കുക. ഓർമ്മിപ്പിക്കുന്നു ക്ലബ് FM-ൽ നിന്നും മാഹീൻ മച്ചാൻ.